ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു കുർത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡ്രസ്സാണിത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടി 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ്. പിന്നെ നിങ്ങൾക്ക് റയോൺ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നെക്കിന് ഈ ഒരു കോളറ പാറ്റേണാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് കഫ് വെച്ചിട്ടുള്ള സ്ലീവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഓക്ക് പോർഷൻ കട്ടിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോളറ കട്ടിങ് ചെയ്യാം. ഇതിനായിട്ട് ക്ലോത്ത് ഇതുപോലെ 4 മടക്കി വെക്കാം. ഇനി നമ്മൾ സെൻറ്ററിലേക്ക് കൂടി കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പോർഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. 1/2 ഇതുപോലെ മുകളിൽ വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ നെക്കിനെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ അതിന് ചുറ്റും 2 മാർക്കിംഗ് ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇനി ഇവിടെ 1/2 മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത്.
എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ കോളറ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ക്രോസ് പീസ് ഇതുപോലെ കോളറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ബാക്കിയായി വന്നിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ക്രോസ് പീസിനെ ഇതുപോലെ മടക്കിയിട്ട് റോങ് സൈഡിലേക്ക് മടക്കി കൊടുത്തിട്ടാകുമ്പോൾ നമുക്കൊന്ന് അതിനെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അപ്പോൾ കോളറ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം ഇതിനെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്ക് നെക്കിന് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം നമുക്ക്. അതിനുശേഷം ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. ഷോൾഡറും സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിന് സ്ലീവ് വെച്ച് കൊടുക്കാം. ഈ സ്ലീവിനെ ഒരുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ 1 ഇഞ്ച് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് 3 ഇഞ്ച് മാർക്കിംഗ് ചെയ്ത അവിടം വരെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ 1/2 ഇഞ്ചിൽ മടക്കി പിന്നെയും 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കുന്നത് പോലെ. ഇനി ഇതുപോലെ 2 പീസ് തുണി എടുക്കുക. അതല്ലെങ്കിൽ ഒരു ക്ലോത്ത് എടുത്ത് അതിനെ 2 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അളവുകൾ മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ അത് ഇവിടെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് കയ്യിൽ തുമ്പായിട്ടും നമുക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. കഫിൻ്റെ വണ്ണം എത്രയാണോ വേണ്ടത് അതിവിടെ മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ 2 ഇഞ്ചാണ് മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തേയിൽ തുമ്പായിട്ട് 1 ഇഞ്ചും എടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ 3 ഇഞ്ചാണ് ഞാൻ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട അളവ് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇതുപോലെ നമുക്ക് കട്ടിങ് ചെയ്തെടുക്കാം. ഇനി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തിട്ട് 3 അരുവും ഒന്ന് സ്റ്റിച്ചിങ് ചെയ്ത് നമുക്കെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിങ് തട്ടാതെ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ മറച്ചിട്ട് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ 1 വശത്ത് ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ വശത്തും 2 ഇഞ്ച് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കഫ് സ്ലീവിന് വെച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതായത്
സ്ലീവിൻ്റെ നല്ല വശവും കഫിൻ്റെ ഏതെങ്കിലും ആ ഒരു ഭാഗത്തെ നല്ല വശവും വെച്ചിട്ട് മാർക്കിംഗ് ചെയ്ത അവിടം വരെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ മറ്റേ അറ്റം വരെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അത്രം വരെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണ്ടു. അവിടെ നിന്ന് മറ്റേത് അടിച്ചതുപോലെ തന്നെ നേരെ അടിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. നമുക്ക് മറ്റേ സ്ലീവിനും ഇതുപോലെ കഫ് വെച്ച് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് തുണി ഞാൻ 2 ആയി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി തുണീൻ്റെ വിഡ്ത്തെന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത്ത് വന്നിട്ട് 26 ഇഞ്ചുമാണ്. നിങ്ങൾക്ക് പാട് ചുരുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വിഡ്ത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. ഇതിൽ ചുരുക്കിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വലിയ ചുരുക്കം ഇടുന്നത്, അതും അടുത്തല്ലാണ്ട് കുറച്ച് ദൂരെ ദൂരമായിട്ട്. ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ 2 വശവും ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം അടിഭാഗം മടക്കി സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.